പ്രൈസ് ദി ലോർഡ്. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പ്രഭാത ധ്യാന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അൻപത്തിനാലാം സങ്കീർത്തനം 5-6 വാക്യങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും, നിന്റെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും, യഹോവേ നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിൻ്റെ സ്തോത്രം ചെയ്യും. 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. 5-ാം വാക്യത്തിൽ എൻ്റെ ദൈവം ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. ശത്രുക്കളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, ശത്രുക്കൾക്ക് പകരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കൾക്ക് പകരം ചെയ്യുവാൻ അനുവാദമില്ല. അത് ശത്രുവാകട്ടെ, മിത്രമാകട്ടെ, നമ്മെ ഉപദ്രവിക്കുന്നവരാകട്ടെ, ആരുമാകട്ടെ, അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ മറുപടി കൊടുക്കുവാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. നമ്മെ വേദനിപ്പിക്കുന്നവരും ദുഃഖിപ്പിക്കുന്നവരും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെല്ലാം അവർ ചെയ്യട്ടെ. ആ ദുഃഖവും വേദനയും കഷ്ടതയും നാം അനുഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ പ്രതികാരം ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. കാരണം പ്രതികാരം ചെയ്യുന്ന ഒരുവൻ കർത്താവ് മാത്രമാണ്. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. കർത്താവ് നമ്മോട് വിശ്വസ്തനായിരിക്കും. എന്നാൽ നമ്മോട് വിശ്വസ്തരായിരിക്കുമ്പോൾ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ന്യായം വിധിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. 6-ാം വാക്യത്തിൽ സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും, കർത്താവേ നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിൻ്റെ സ്തോത്രം ചെയ്യും. നീ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ശത്രുക്കളെ നീ ന്യായം വിധിക്കുകയാണെങ്കിൽ എനിക്ക് സമാധാനവും സന്തോഷവുമാണ്. കാരണം എൻ്റെ ശത്രുക്കളെ നീ മാറ്റിത്തരികയാണല്ലോ, എൻ്റെ പ്രതിസന്ധികളെ നീ മാറ്റിത്തരികയാണല്ലോ, എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ മാറ്റിത്തരികയാണെങ്കിലോ, അതായത് എനിക്കൊരു സ്വസ്ഥത നീ തരികയാണ്. ഞാനതുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരാളുടെ നാശത്തിൽ, ഒരാളുടെ മരണത്തിൽ സന്തോഷിക്കുന്നു എന്നല്ല ഇവിടുത്തെ അർത്ഥം. എനിക്കെതിരെ വരുന്ന ശത്രുക്കളെയും എനിക്കെതിരെ വരുന്ന ഉപദ്രവങ്ങളെയും കർത്താവ് എന്നിൽ നിന്നും മാറ്റിത്തരുന്നു എന്ന സന്തോഷം. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ ഞാൻ ആരാധിക്കും, ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രമെന്ന് പറയുന്നത് ആരാധനയാണ്, സ്തുതിയാണ്, അതൊരു യാഗമാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയണമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതാണ് യാഥാർത്ഥ്യം. കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇവിടെ വായിക്കുന്നു, നമ്മെ സംരക്ഷിക്കുന്നു, നമ്മെ സൂക്ഷിക്കുന്നു. മാനസികമായി, ശാരീരികമായി, ഭൗമികമായി എല്ലാ നിലയിലും കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നു. നമുക്കതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എന്തെല്ലാം കഷ്ടതകൾ, ശാരീരിക കഷ്ടതകൾ, മാനസിക കഷ്ടതകൾ, എന്തെല്ലാ രീതിയിലുള്ള കഷ്ടതകളാണ് ഒരു ദിവസം, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ കർത്താവ് അവയെല്ലാറ്റിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും എന്ന് പറഞ്ഞാൽ, നേരത്തെ എൻ്റെ കണ്ണ് ശത്രുക്കളെ കണ്ട് ഭയപ്പെടുകയായിരുന്നു. കാരണം അവർ എനിക്കെതിരെ പ്രവർത്തിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, വേദനിപ്പിക്കുന്നു എന്നർത്ഥത്തിൽ. എന്നാൽ ഇപ്പോൾ അവരെ എന്നിൽ നിന്ന് ഓടിച്ചു കളഞ്ഞപ്പോൾ ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയാണ്. അവരെ കണ്ടിട്ട് ഹാ, അവർ മാറിപ്പോയല്ലോ, എന്നിൽ നിന്നും അവരകന്നു പോയല്ലോ, ആ ഉപദ്രവങ്ങൾ, പീഡകൾ എന്നിൽ നിന്ന് മാറിപ്പോയല്ലോ എന്ന് കർത്താവിൽ സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി ശത്രുക്കളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ തന്നെ ആശ്രയിച്ച് വീണ്ടും ഒരു പ്രഭാതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഒരിക്കലും അവൻ നമ്മെ കൈവിട്ട് കളയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ അവനെ മാത്രം ആശ്രയിച്ച് വീണ്ടും ഒരു പ്രഭാതം ആരംഭിക്കാം. ദൈവം സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.